ഹലോ, എൻ്റെ പ്രിയ പ്ലസ് ടു വിദ്യാർത്ഥികളെ, നിങ്ങളൊരിക്കൽ കൂടി എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പറയുന്നു. നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്നത് നമ്മളിതിനു മുമ്പേ റെക്കോർഡ് ചെയ്ത് വെച്ച ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിത, ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയുടെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം നമ്മൾ ആദ്യമേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഈ കവിതയുടെ ആദ്യ ഭാഗം കേൾക്കാത്തവരാണെങ്കിൽ അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് അത് കേട്ടതിന് ശേഷം മാത്രം തുടർ ഭാഗം ശ്രവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കവിതയുടെ പൂർണ്ണ സാരാംശം ലഭിക്കുകയുള്ളൂ. ഞാൻ പറയുകയുണ്ടായി, ഈ കവിത ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള ജി ശങ്കരക്കുറുപ്പിനെ നമുക്ക് പ്രത്യേകിച്ചൊരു മുഖവരിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിലെ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. മാത്രമല്ല, സാഹിത്യത്തിനുള്ള ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം 1965 കരസ്ഥമാക്കിയിട്ടുള്ള കവി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സൂര്യകാന്തി എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് ഇന്നു ഞാൻ നാളെ എന്ന്. അത് 1933-ലാണ് അദ്ദേഹം രചിച്ചത്. അദ്ദേഹം 1901 ജനിക്കുകയും 1978 മരിക്കുകയും ചെയ്തിട്ടുള്ള 20-ാം നൂറ്റാണ്ടിലെ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. കവിയെക്കുറിച്ച് എന്തെങ്കിലും കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ ഇത്യാദികളൊക്കെ എഴുതുക. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇവിടെ കവി ഒരു പെരുവഴിയോരത്ത് നിൽക്കുകയും ആ പെരുവഴിയോരത്ത് നിൽക്കുന്ന സമയത്ത് സന്ധ്യാസമയമാകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അഥവാ പകലിൻ്റെ മരണവും രാത്രിയുടെ ജനനവും എന്ന വക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് ചിത്രങ്ങളും നമ്മുടെ കവിയുടെ മനസ്സിലേക്ക് കയറി വരികയും ശുഷ്കിച്ച ഇലകൾ മരിച്ചു വീഴുന്നതും മാരുതി അഥവാ കാറ്റ് മരണവെപ്രാളം കൊണ്ട് ശ്വാസം അടക്കി ആഞ്ഞു വലിക്കുന്നതും അതുപോലെ തന്നെ പകല് മരിച്ച് ആ പകലിൻ്റെ ശവത്തെ ആകാശമാകുന്ന ശവപ്പെട്ടിയിൽ അടക്കിക്കൊണ്ട് 4 ദിക്കുകൾ ആകുന്ന മക്കളെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരംഗമൊക്കെ കവി ഇവിടെ നമുക്ക് വർണ്ണിച്ചു തന്നു. അങ്ങനെ അത് കണ്ടു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മഹാത്യാഗത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു ക്രിസ്തീയ പള്ളി നിന്ന് കേൾക്കുന്ന മണിയടിനാദം കേട്ടു. അപ്പോൾ കവിയുടെ മനസ്സ് അതിലേക്ക് പോവുകയുണ്ടായി. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ പൊൻകുരിശിനെ അല്ലെങ്കിൽ വെൺകുരിശ് എന്ത് കുരിശായാലും ആ കുരിശിനെ ചുംബിക്കാനായിക്കൊണ്ട് അങ്ങ് ആകാശത്ത് നിന്ന് വെള്ളി പടല മേഘപടലങ്ങൾ മാനാക പോലെ ഇറങ്ങി വരികയും അതിന് ചുംബിക്കാൻ എന്ന പോലെ വാനിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അല്ലേ. മൂകമാണെങ്കിലോ മുച്ചത്തിൽ വർണ്ണിക്കു മേഘമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാകമാരായി വരാം കണ്ട് വെൺമുകിൽ തുണ്ടുകൾ. അവിടെ പറഞ്ഞു നിർത്തി, ബാക്കി നോക്കാം. പാപം ഹരിച്ചു പാരിഞ്ഞു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. എങ്ങനെ പാപം ഹരിച്ചു പാരിഞ്ഞു വിണ്ണേറുവാൻ. ഞാൻ പറഞ്ഞു, കുരിശ് ത്യാഗത്തിന്റെ പ്രതീകമാണ്, പാപികൾക്ക് മോചനത്തിൻ്റെ പ്രതീകമാണ്. ഈ പാരിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ പാപികൾക്കും വിണ്ണേറുവാൻ തന്നെ സ്വർഗം പ്രാപിക്കാൻ അല്ലെങ്കിൽ സ്വർഗീയ സ്ഥാനം കരസ്ഥമാക്കാനുള്ള ഒരു ത്യാഗത്തിൻ്റെ മഹാത്യാഗത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള സകല പാപങ്ങൾക്കും നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ കുരിശിനെ ശരണം പ്രാപിക്കുക എന്ന് ക്രിസ്തീയ മതം. അതുകൊണ്ടാണ് ഇവിടെ ശങ്കരക്കുറുപ്പ് ഇങ്ങനെ പറയുന്നത്. പാപം ഹരിക്കാൻ പാപം ഇല്ലാതാക്കാൻ, പാപം ഹരിച്ചു പാരിഞ്ഞു വിണ്ണേറുവാൻ ഈ പാരിയിലുള്ള ഈ ലോകത്തിലുള്ള സകലവിധ ജനങ്ങൾക്കും മോക്ഷം പ്രാപിക്കണമെങ്കിൽ അതിലേക്കുള്ള പാത കാണിക്കും ചൂണ്ടുപലകയായിട്ട് പാത കാണിക്കും കുരിശേ ജയിക്കുക. ഇവിടെ ഒരു ജയിക്കാഹളം മുടക്കുകയാണ് കവി. എന്താ, നല്ലൊരു പ്രതീകമാണ് കുരിശ്. കുരിശ് നല്ല പ്രതീകമാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു.
അത് ഹൊറിസോണ്ടൽ വേഷിപ്പിന്റെയും അല്ലെങ്കിൽ വെർട്ടിക്കൽ വേഷിപ്പിന്റെയും സമന്വയമാണ് കുരിശ് എന്ന് ഞാൻ പറഞ്ഞു. മൃഗീയ വാസനയ്ക്കെതിരെ മാനുഷിക വാസത്തിന്റെ പ്രതി സമന്വയമാണ് കുരിശ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ കുരിശിന് ഒരു ജയം നേർന്നുകൊള്ളുകയാണ്, ജയിക്കുക. എന്നിട്ടെന്താ ഇങ്ങനെ കുരിശിനെ ഒരു ജയകാഹളം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കവി അവിടെ അപ്പുറത്തതാ വേറെ കാഴ്ച കാണുന്നു. എന്താ കാഴ്ച നിങ്ങൾ നോക്കൂ അങ്ങോട്ട്, എന്താ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടക്കിയ പെട്ടിപോയി. ആ കവി ഇതിങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുമ്പോളാ അത് അതീ കൂടെ പോണു. കാണണ്ടോ നിങ്ങൾ എന്താ അതീ കൂടെ കാണുന്നത്? ആ വഴിക്കപ്പോൾ, ആ വഴിക്കപ്പോ ആ പെരുവഴിയിലൂടെ അപ്പോൾ ഒരു ദരിദ്രന്റെ, ആരുടെ? ദരിദ്രന്റെ. ആരാ ദരിദ്രൻ? ആ അധോഗതിയിലുള്ള, വയറൊട്ടിയിട്ടുള്ള, ജീവിക്കാൻ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ജീവിതത്തിലൂടെ ഓടി ഓടി കുഴങ്ങിയ, ദാരിദ്ര്യം മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച ഒരു വ്യക്തി മരിച്ചു. ആ മരിച്ച ദരിദ്രന്റെ ശവം ഒരു പെട്ടിയിൽ. ഇവിടെ പ്രകൃതി ഒരു വ്യാഖ്യാനം ആദ്യം കൊടുത്തിട്ടുണ്ട്, പകല് മരിച്ച പെട്ടി കൊണ്ടുപോണ കാര്യത്തിൽ. ഇനി കവി ഇവിടെ വേറെ ശരിക്കും ഒരു കാര്യം പറയുക. എന്താ? ആ ഗ്രാമത്തിൽ അങ്ങ് അവിടെ എവിടെയോ ഒരു ദരിദ്രൻ മരിച്ചിട്ടുണ്ട്. ആ മരിച്ച ദരിദ്രന്റെ, ആ ദാരിദ്ര്യ ഉള്ള ഡൗൺ ട്രോഡായ വ്യക്തിയുടെ ശവം ഒരു പെട്ടിയിലടക്കിയിട്ട് നിർജീവമാം, നിർജീവമാണ് ജീവനില്ലാത്ത ദേഹമടക്കിയ, ആ ദരിദ്രന്റെ ദേഹം അടക്കം ചെയ്ത ഒരു പെട്ടി അതാ വഴിയിലൂടെ കടന്നു പോകുന്നു. എന്നിട്ടോ അപ്പൊ കവി പറയാണ്, ദരിദ്രം മരിച്ചാൽ എന്താ, ആ പിന്നെ പുണ്യാളം മരിക്കുന്ന മാതിരിയും അല്ലെങ്കിൽ വരേണ്യ വർഗത്തിലെ ആൾക്കാർ മരിക്കുന്നതിന് പോലെയും നല്ലല്ലോ ദരിദ്രം മരിക്കുക അല്ലേ. നമ്മൾ പല മരണ വീടുകളും പോയി കാണുന്നുണ്ടാവും, വലിയ വലിയ ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങൾ അവിടെ ഉണ്ടാവുക. കുറേ ആൾക്കാരൊക്കെ വരും, എം എൽ എ വരും, മന്ത്രി വരും, മറ്റൊരു വരും, മറ്റൊരു വരും. മാത്രമല്ല കുറെ എന്താ ആ ട്യൂബ് കൊണ്ടിടുമല്ലോ മേലില്, ട്യൂബ് എന്താ ആ പുഷ്പചക്രം അല്ലേ, അതിനുള്ളിൽ രൂപമാണ്. എന്തായാലും വേണ്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ പുഷ്പങ്ങളൊക്കെ, പുഷ്പചക്രം എന്നൊക്കെ പറയുന്നുണ്ട്. ആ പുഷ്പചക്രം കൊണ്ടിട്ട് അല്ലെ തന്നെ ശരീരം കൊണ്ടുപോയി ഞാൻ മുകളിൽ കൂടെ കുറെ പുഷ്പചക്രം കൂടെ കൊണ്ടുപോകണം. പട്ടിടും മരിച്ചിട്ട് എന്തിട്ട് എന്താ കാര്യം. എന്തായാലും ഈ മരണത്തെ അനുശോചിക്കാൻ, എന്തിനെ അനുശോചിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുമല്ലോ, അനുശോചനം ഇല്ലെങ്കിലും അനുശോചിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ, മറ്റുള്ളവർക്ക് ആണ്ടേ നാല് ആൾക്കാർ, അങ്ങനെ ഈ വരേണ്യ വർഗത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരികയും. പക്ഷെ ഈ ദരിദ്രന്മാർ മരിച്ചതൊന്നും ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ ആ ശവം കൊണ്ട് കുഴിച്ചിടാൻ, കുഴി കുഴിക്കാൻ തന്നെ ആൾ കിട്ടുന്നുണ്ടാവില്ല, അതിന് പൈസ കൊടുക്കാനും ആളുണ്ടാവില്ല അല്ലേ. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഒരു ശവപ്പെട്ടി അതെങ്ങനെ പോവാ, ആരുടെ ശവപ്പെട്ടി? ആ ഒരു ദരിദ്രന്റെ. അപ്പൊ അവിടെ കവി പറയുക എന്താ പറഞ്ഞു നോക്കും. ഇല്ല പൂവർഷം, ഇല്ല പൂവർഷം വിഷാദം കിടനലതല്ലുന്ന വൈതലിൻ കണ്ണുനീരെന്നിയേ. അവിടെ പൂവർഷം ചെയ്യാൻ നാലാൻ ആ മരിച്ച ദരിദ്രനാണ്. അപ്പൊ കവി പറയുക അവിടെ പുഷ്പവൃഷ്ടിയൊന്നും ഇല്ല, പൂവ് കൊണ്ട് വിതരാൻ ആരും ഇല്ല, പിന്നെന്തേ ഒരു കാഴ്ച മാത്രമേ കാണുന്നുള്ളൂ. എന്താ അത്? വിഷാദം കിടന്ന് അലതല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയേ. ഈ വല്ലാണ്ട് സങ്കടം വരുമ്പോ, മരിച്ചുപോയ ആൾക്ക് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ആരെങ്കിലും മരിക്കുമ്പോ അവിടെ ചാക്കുകൾ കരഞ്ഞുകൊണ്ട് വിഷാദം കിടന്ന് അലതല്ലറുന്ന അദ്ദേഹത്തിന്റെ മകളുടെ കരച്ചൽ മാത്രമേ ഉള്ളൂ. പിന്നെയോ അതും ശരിക്കും അവിടെ ഇല്ലാന്നാവുന്നു. എന്താ? ഇല്ല പെരുമ്പറ, ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നുടെ നെഞ്ചിടിപ്പെന്നിയേ. അവിടെ പെരുമ്പറ പൊട്ടാൻ ആളില്ല, കാഹളം കൂടി. തമിഴ്നാട്ടിലൊക്കെ പോയാൽ അടി പൊട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര കാഹളങ്ങളും ധ്വനികളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോ ഇവിടെ പെരുമ്പറ കൊട്ടാനും ആളില്ല, പിന്നെ ശുദ്ധമായ വിശ്വസ്ത വല്ലഭതന്നുടെ നെഞ്ചിടിപ്പെന്നിയേ. ആ മരിച്ചുപോയ ദരിദ്രന്റെ ഭാര്യയുടെ, വല്ലഭ എന്ന് പറഞ്ഞ ഭാര്യയുടെ നെഞ്ചിടിപ്പല്ലാണ്ട് വേറെ എന്താ, വേറെ ഒന്നും അതൊന്നും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ദരിദ്രന്മാര് മരിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എന്നിട്ട് എന്താ പറയുന്നത്? ഇതൊന്നും ഇല്ലെങ്കിലും കോപ്പും കൊഴുപ്പുകളൊന്നും മരണത്തിലില്ല എങ്കിലും, ഈ മരിച്ചാൽ കുറെ കോപ്പും കൊഴുപ്പും അതും ഇതൊക്കെ കാണിച്ചു കൂട്ടുമല്ലോ. ഇനി ഒരു ദരിദ്രം മരിച്ചാൽ ഒരു പക്ഷേ ഇതിനൊക്കെ കുറച്ച് കമ്മി ഉണ്ടാവും, കുറവുണ്ടാവും. അതൊന്നും തന്നെ ഇല്ല എങ്കിലും ആ ശവപ്പെട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കവി പറയാ, വന്നു തറച്ചിതൻ
കണ്ണിലാപ്പെട്ടിമേൽ നിന്നു മാറക്ഷരം. വേറൊന്നുമില്ലെങ്കിലും ആ ശവപ്പെട്ടിയുടെ മുകളിൽ ലിഖിതമാക്കിയിട്ടുള്ള ആറ് അക്ഷരം ഉൾക്കൊള്ളുന്ന ഒരു ഉദ്ധരണി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ കവിതയുടെ ആരംഭത്തിൽ ഒരു ഉദ്ധരണിയിലാണ് തുടങ്ങിയത്. ആ ഉദ്ധരണി കവി എവിടെ നിർത്താം? അതാ ഇവിടെ നിർത്താം. എവിടെ നിന്ന്? ഈ ശവപ്പെട്ടിയുടെ മുകളിൽ നിന്ന്. ഏത്? അങ്ങ് ആ കുഗ്രാമത്തിൽ മരിച്ചൊരു ദരിദ്രത്തിൻ്റെ ദരിദ്രവാസിയുടെ ശവം ഒരു പെട്ടിയിൽ അടക്കം ചെയ്തുകൊണ്ട് ആ പെട്ടിയും ചുമന്നുകൊണ്ട് അതുവഴി പോകുമ്പോൾ ആ ശവപ്പെട്ടിയുടെ മുകളിൽ എഴുതി വെച്ച ഒരു ലിഖിതമാണ് ഇത്. അന്ന് കവിയുടെ മനസ്സിൽ പതിഞ്ഞായത്. എന്നിട്ട് പിന്നെ കവി കവികളൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും കണ്ടും കേട്ടൊക്കെ പിന്നെയാണ് അത് കാവ്യങ്ങളായിരിക്കുക. അന്ന് കണ്ട് കവി അങ്ങനെ പോയി പിന്നെ ഇങ്ങനെ ഈ കവിത രചിച്ചു. നമ്മുടെ ഇല്ലം മേഴ്സ്വത്തൊക്കെ അങ്ങനെയാണല്ലോ. ഈ ഡെഫോഡിക്സ് പൂക്കളൊക്കെ കണ്ട് ഈ തടാകക്കരയിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഗോൾഡൻ കളറുള്ള ഡെഫോഡിക്സ് പൂക്കളുണ്ടല്ലോ, അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന നിൽക്കുമ്പോൾ കവി അവിടെ കണ്ട് നിന്ന് ഇങ്ങനെ നോക്കി. എന്നിട്ടോ നമുക്ക് ആ കുളക്ക കുളവാടൊക്കെ ഇങ്ങനെ പൂത്ത് വെച്ചിരിക്കും, നമുക്കെന്താ, നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ഡെഫോഡിക്സിനൊക്കെ അല്ലെങ്കിൽ വില്യം വേഡ്സ്വർത്തിനൊക്കെ തോന്നിയെന്ന. അദ്ദേഹം അതിങ്ങനെ കണ്ടിട്ട് എങ്ങനെ പിന്നെ വർണ്ണിച്ചെന്നറിയോ? ഡെഫോഡിക്സ് എന്ന കവിത ചോദിച്ചിട്ട് എന്താ, ഒരു തടാകമാകുന്ന സ്റ്റേജിൽ നൃത്തത്തിന് തയ്യാറായി നിൽക്കുന്ന നർത്തകിമാരായിട്ടാണ് ഈ പൂക്കൾ. അവങ്ങനെ മന്ദമാരുതന്നെ അടിക്കുമ്പോൾ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് നൃത്ത രംഗവേദി സജ്ജീകരിക്കുന്നത് പോലെയൊക്കെ ചെയ്ത അതാണ് കാവ്യ കഥ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ കവി ഇവിടെ പറയാം, എന്താ പറയുന്നത്? എല്ലാവരും പരശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നെ നെഞ്ചിടിപ്പെന്നിയെ. മിക്കവാറും വീട്ടിലൊക്കെ മരിച്ച ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് ഇങ്ങനെ വല്ലാത്ത നെഞ്ചിടിപ്പും ഒക്കെ ആയിരിക്കും അല്ലേ, മാറത്തടിക്കലും കരയലും ഇതൊക്കെ ഉണ്ടാവും. ഈ മരണത്തിൽ ശരിക്കും ഇങ്ങനെ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, അതെല്ലാവർക്കും ഉണ്ട്. മരണം എല്ലാവർക്കും ഉണ്ട്. ചിലക്ക് നടത്തവരും ചിലക്ക് വൈകിയോ ചിലക്ക് എന്തായാലും ജാതക്യ മൃത്യു, അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മൃത്യു സുനിശ്ചിതമാണ്. അത് സംഭവിക്കും. മരണം എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ കുളിപ്പിച്ച് നേഴ്സറി പറഞ്ഞു വിട്ട് വരാമെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ഈ ലോകത്ത് നമുക്ക് എല്ലാ സാധനത്തിനും ഇന്ന് ഗ്യാരണ്ടി. ഈവൻ നമ്മൾ കുളിക്കാൻ തേക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പിന് വരെ ഗ്യാരണ്ടി തരും ചിലപ്പോൾ കമ്പനി. പക്ഷേ നമ്മുടെ ഈ ഹ്യൂമൻ ബോഡിക്ക് ഒരു ഗ്യാരണ്ടിയില്ല. എത്തി എത്തി ഇവിടെ നിന്ന് ഇറങ്ങിയ വീട്ടിലെത്തുന്നുള്ള എന്ത് ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടിയില്ല. എത്തി എത്തി പ്രത്യേകിച്ച് കാലത്ത് ഇനി ഗ്യാരണ്ടിയില്ല. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് എന്താ, ഈ അനുശോചനമോ ദുഃഖമോ പ്രകടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അതെല്ലാവർക്കും അനിവാര്യമാണ്. ഏത്? ആ പ്രാതിഭാസം. ഏത്? മരണം. ജനിച്ചിട്ടുണ്ടോ? മരിക്കും. മരിക്കാതിരിക്കണമെങ്കിൽ എന്തെയ്യുന്നു? ജനിക്കാതിരിക്കണം. ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരിക്കും. അപ്പൊ ഇവിടെ അതൊക്കെയാണ് ഈ കവിതയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫിലോസഫി. എന്ത് ഫിലോസഫി? എന്താ അവിടെ പറഞ്ഞത്? അപ്പൊ കവിയുടെ മനസ്സിൽ വന്ന് പതിച്ചതാണ് ഈ ഉദ്ധരണി. എന്താ? വന്നു തറ ചിതൻ കണ്ണില പെട്ടിമേൽ നിന്നു മാറക്ഷരം. ആറക്ഷരതി എന്താണത്? ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ. എന്നാ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നിപ്പൊ ഞാൻ മരിക്കും, നാളെയോ നീ മരിക്കും. ഈ ഓരോ മരണ വൃത്താന്തങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്നറിയോ, ആ എന്താ അവിടെ തെക്കേല ഗോപാലന്മാർ മരിച്ചു, ഗോപാലന്മാർ മരിച്ചു മരിച്ചു ആ ആ ആ മരിച്ചു അല്ലേ. അപ്പൊ എന്താ ചോദിക്കുന്നത്? ഓ ഗോപാലന്മാർക്കല്ലേ, നമ്മക്ക് ഇല്ലല്ലോ. അപ്പോഴാണ് അങ്ങേപ്പുറത്തെ ലക്ഷ്മിക്കുട്ടി മരിച്ചു. ലക്ഷ്മിക്കുട്ടി മരിച്ചു, ആ ലക്ഷ്മിക്കുട്ടി മരിച്ചു. അത് ലക്ഷ്മിക്കുട്ടിക്കല്ലോ, നമ്മക്ക് ഇല്ലല്ലോ. അങ്ങനെ ചിന്തിക്കാറ് ഓരോരുത്തരും അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിൽ നിന്ന് വന്ന ആ അയലോക്കാരുണ്ടല്ലോ, ആ രാമകൃഷ്ണൻ, ആ ആക്സിഡന്റ് മരിച്ചു. രാമകൃഷ്ണൻ മരിച്ചു ഇല്ലേ, ആ അത് രാമകൃഷ്ണയല്ലോ, നമുക്ക് ഇല്ലല്ലോ ഇല്ലേ. അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം പറയാ, അതട്ടോ സാറ് മരിച്ചു. അപ്പൊ സാറിനെ അപ്പോഴും പറയാം, സാറിനേ ഉള്ളൂ മരണം, നമുക്ക് ഇല്ലല്ലോ. നമുക്ക് വിദ്യാർത്ഥി, നമുക്ക് ഇനി പഠിച്ച് അങ്ങനെ പോകാമല്ലോ. ഇതാണ് സത്യം പറഞ്ഞ മരണത്തെ കുറിച്ച്. ഓരോ മരണ വൃത്താന്തങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് അവർക്കേ ഉള്ളൂ, നമുക്ക് ഇല്ല എന്ന് അല്ലേ. എന്താ അങ്ങനെയാണ്. പണ്ടൊരു അപ്പൂപ്പൻ 90 വയസ്സ് 90 മുകളിലാകുന്ന അദ്ദേഹം തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വലിയ കുഴി എടുക്കുക. എന്താ എടുക്കുക? ഒരു കുഴി എടുക്കുക. ആ കുഴി എന്തിനെടുക്കുക? അപ്പൊ കുട്ടികളൊക്കെ വെച്ചാൽ എന്താ വലിച്ച അങ്ങനെ ഒരു കുഴി എടുക്കുന്നത്? ആ വേറെ ഒന്നുമല്ല, പിന്നെ എന്തിനാ കുഴി എടുക്കുന്നത്? അത് എനിക്കിവിടെ തെങ്ങും തൈ നടാം. 90, 95, 100 നിങ്ങൾ ഇനിയിപ്പോ തെങ്ങും തൈ വെക്കുക. എന്തിനാ വലിയപ്പോ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ തെങ്ങും തൈ വെക്കാൻ മറക്കണം? ഇത്രയും പ്രായത്തിനും അതെന്റെ കുട്ടികളെ എന്തിനാന്നറിയോ? എന്താ എന്തിനാന്നറിയോ? കാരണം ഈ തെങ്ങും തഴി ഇവിടെ കുഴിച്ചിട്ടിട്ട് അത് വളർന്നു വലുതായിട്ട് അതൊന്നൊരു ഇളനീരിട്ട് കുടിച്ചിട്ട് വേണം എന്റെ മക്കളേക്ക് പോകാൻ. വല്യപ്പൻ്റെ ആഗ്രഹം ഇതാ മനുഷ്യരുടെ അവസ്ഥ. എന്താ ഞാൻ മരിക്കൂല, ഞാൻ മരിക്കൂല, മരിക്കൂല. നിങ്ങളെ മരണ വാർത്ത നിങ്ങൾ പറയില്ലല്ലോ, വേറെ ആൾക്കാരാ പറയില്ല. ഈ ഒരു ഫിലോസഫി നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെയാണ് ഈ ജി സങ്കരക്കുറിപ്പിൽ ഈ കവിത പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ ഈ ആറാക്ഷരം? ഏതാറാക്ഷരം? ഇന്നു ഞാൻ നാളെ നീ, ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ. ഇതിനെ കെട്ടിയപ്പോ കവിയോടെ ഞെട്ടി. എന്റെ അമ്മ, ഇതൊരു വലിയ അബ്ദവാക്യാണല്ലേ. ഏതാത്? ഇന്നൊരാള് മരിക്കും, നാളെ ഈ മരിക്കും, നീ മരിക്കും.
ഇപ്പൊ മനസ്സിലായ കുട്ടികളെ, നിങ്ങൾ ഈ മരണത്തെ കുറിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഒരു ലോകത്തിൽ ആർക്കും ആരെയും കൊല്ലാനും പറ്റില്ല. ഡെത്ത് ഫിലോസഫി ആർക്കും ആരെയും കൊല്ലാൻ പറ്റും, ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല. കാരണം തന്നെ ഒരാൾ ഞാനാളെ കൊന്നു അവകാശപ്പെടുന്നെങ്കിൽ അയാൾ കൊണ്ടതേ ഇത് മരണം, അയാളെ വേറെ എന്തെങ്കിലും ഇല്ല കൊല്ലും. ഇനി ആരും കൊന്നില്ലെങ്കിൽ താരചക്രം 1900 അല്ലെങ്കിൽ പരമാവധി വിറ്റി മനസ്സിലാക്കാൻ പോകും, കാലം തന്നെ അവനെ കുന്നുകളെയും. പിന്നെ എന്തിനാ നമ്മൾ ഈ കൊല്ലലും കൊല്ലിപ്പിക്കുക? ഭഗവത്ഗീത പറഞ്ഞ മാതിരി നോ കില്ലിംഗ് ആൻഡ് ബി കില്ഡ്, ഹേ അർജുന അവിടെ ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ പറയാണ്, ഒന്നോ നടുങ്ങി ഞാനാ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. അന്നത്തെ ആ ഞെട്ടലുണ്ടോ, ഇന്നും ഇതാ നക്ഷത്രങ്ങളില് നമുക്ക് പ്രകടീകരിച്ചു കാണുന്നു. ഉടുക്കൾ എന്നാണ് നക്ഷത്രങ്ങൾ. അവിടെ പറയാണ്, ആ അന്ന് ഞാൻ ഞെട്ടിത്തിരിഞ്ഞ ആറക്ഷര ലിഖിതമായ വാക്യങ്ങൾ കേട്ട് എന്റെ മനസ്സ് കിടിലം കൊണ്ടതാണ്. അന്ന് കിടിലം കൊണ്ട ആ കിടിലം കൊള്ളല് ഇന്നും എന്റെ മനസ്സിൽ മാറ്റൊലി കൊള്ളുന്നു. അങ്ങനെയാണ് ആ ആറക്ഷരമാകുന്ന ഇന്നു ഞാൻ നാളെ നീ എന്ന ഈ ഉദ്ധരണി ഞാൻ ഈ കവിതയ്ക്ക് ചാർത്തിയത്. അപ്പൊ ഇന്നും ഉടുക്കളിൽ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളിൽ, ഇന്നും അത് ആകാശത്ത് നിൽക്കും. ആ ആകാശങ്ങൾ പോലും ഞെട്ടിത്തിരിച്ച് നിന്നിട്ടുണ്ട് ആ ഉദ്ധരണി കണ്ടിട്ടൊരു പക്ഷേ. അതാകെ പറയുന്നത്, ഇല്ല പൂവർഷം വിഷാദം കിടന്നലതല്ലുന്ന വൈതലിൻ കണ്ണുനീരന്നിയെ, ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്തവല്ലഭ തന്നുടെ നെഞ്ചിടിപ്പെന്നിയേ, വന്നു തറച്ചിതൻ കണ്ണിലപ്പെട്ടിമേൽ നിന്നു ആരക്ഷരം, ഇന്നു ഞാൻ നാളെ നീ ഒന്നൂ നടുങ്ങി ഞാനാ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. ഇവിടെ കവിത അവസാനിക്കുന്ന ഇപ്പോഴും, കവിത ആരംഭിക്കുന്നത് ഇന്നും, ഇന്നും ഇപ്പോഴും, ഇന്നും ഇപ്പോഴും. അപ്പൊ ഈ കവിത രചിക്കുമ്പോ ഇന്നും രചിക്കാൻ ആസ്പദമായിരിക്കുന്ന ആ സമയം ഇതാ ഇപ്പോഴും എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇതാണ് മൈ ഡിയർ വിദ്യാർത്ഥികളെ നിങ്ങൾ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഈ കവിത സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കവിത ശ്രവിച്ച നിങ്ങളെവരും, നിങ്ങളെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത പാഠഭാഗങ്ങളുമായി ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ഒരു നല്ല ദിവസം അസ്വദിച്ചുകൊണ്ട് നിർത്തട്ടെ. Goodbye.